നമസ്കാരം. നമ്മൾ ഇന്ന് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ജലിയൻ വാലാബാഗ് കണ്ടു കഴിഞ്ഞു, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സുവർണ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രി ആണത്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞ് അപ്പോൾ നേരെ പോയി അവിടെ ഗോൾഡൻ ടെമ്പിളാണ്. ഈ ജാലിയൻ വാല ബാഗിലേക്കുള്ളത് ഇവിടെയാണ്. അത് രണ്ടും സെയിം തന്നെയാണ്, അടുത്തിൻ്റെ അടുത്ത് തൊട്ട് തന്നെയാണ്. അതാണ് ജാലിയൻ വാല ബാഗ്. ആ ചെറിയ ഇടവഴി നടന്നതിൽ കൂടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അമൃത്സറിലെ കാഴ്ചകളാണ്, അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചയാണ് ഈ വീഡിയോയിൽ മൊത്തത്തിലുള്ളത്. നമ്മൾ അവിടുന്ന് ആ എൻട്രൻസിൽ കൂടെ, അതായത് ജാലിയൻ വാല ബാഗ് കഴിഞ്ഞ് അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് ലേശം കൂടി മുമ്പോട്ട് വന്ന നമ്മൾ കാണുന്നതാണ് ഈ സീനാണ്. ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവർ സർവീസ് മെൻറ്റാലിറ്റി ഭയങ്കരമാണ് കേട്ടോ പഞ്ചാബികളുടെ. അവർ ഇവിടുന്ന് വെള്ളം വളരെ വൃത്തിയായി ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒരു ബൗള് പോലെയുള്ള പാത്രത്തിലാണ് അവിടെ വെള്ളം തരുന്നത്. വളരെ ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാൻ തരും, അവിടുന്ന് വാങ്ങിക്കാം. അതിനുശേഷം കുറച്ചപ്പുറത്ത് മാറിയിട്ട് ചെരുപ്പ് സോക്സ് എല്ലാം അഴിച്ചു വെക്കണം കേട്ടോ. ഷൂ സോക്സ് ചെരുപ്പ് എല്ലാം അഴിച്ചു വെച്ച് ഇട്ട് വേണം അങ്ങോട്ട് അതിനകത്തേക്ക് പ്രവേശിക്കാൻ. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തല കവർ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഈ പലരും ഓറഞ്ച് കളറിലുള്ള തലപ്പാവ്, സിഖുകാർ തലപ്പാവാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ സാധാരണ ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തല മറച്ച് വെക്കണം എന്നുള്ളതാണ് അവരുടെ സംഭവം. അപ്പോൾ ആ തല മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കളറിലുള്ള ഒരു ടവൽ പോലൊരു സംഭവമാണ്. എന്തെങ്കിലും അതിൽ പഞ്ചാബി ഭാഷയിൽ പറയുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടെ കാണുന്ന മനോഹരമായ സുവർണക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണത് കാണുന്നത്. ഗോൾഡൻ ടെമ്പിൾ സ്വർണം കൊണ്ട് മൊത്തമായിട്ട് സ്വർണം കൊണ്ട് പൊതിഞ്ഞ സംഭവമാണത്. അതൊരു ഒരു മാൻമെയ്ഡ് പൂളാണത്. മാൻമെയ്ഡ് പൂളിൻ്റെ നടുവിലാണ് ഈ ടെമ്പിൾ, സുവർണക്ഷേത്രം ഉള്ളത്. പഞ്ചാബികളുടെ, പഞ്ചാബിയിലെ സിഖ് മതക്കാരുടെ സ്പിരിച്വൽ സൈറ്റാണത് ഈ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. 1589 കാലഘട്ടങ്ങളിൽ, അതായത് 15-ാം നൂറ്റാണ്ടിലാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, സ്ഥാപിതമായത്. അല്ലെങ്കിൽ ഇവിടെ കുളം പോലെ ഈ സംഭവം ഉണ്ട്, അവിടനെ കാല് കഴുകാനും അല്ലെങ്കിൽ അവർ കുളിക്കാൻ, ആളുകൾ കുളിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതിൽ കുളിച്ചതിന് ശേഷം അവരവിടുന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും ഇതിനകത്ത് പോകുന്നത് പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഈ തലപ്പാവ് ധരിച്ച സിഖ് മതക്കാരാണ് അതിൽ കൂടുതൽ വന്നിരിക്കുന്നത്. അവരൊരു ഹോളി സ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അവരത് കൂടുതലും അവിടെ അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ. പക്ഷേ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും കാണാൻ വരുന്നവരുണ്ട്, എല്ലാവർക്കും വരാം, ഒരു തടസ്സവും ഇല്ല. എന്ന് മാത്രമല്ല ഇഷ്ടം പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏത് സമയത്ത് ആര് വന്നു കഴിഞ്ഞാലും അവർക്കെല്ലാം ഭക്ഷണം, ഫ്രീ ഭക്ഷണം, അതിനകത്ത് ഭോജനശാല ഫ്രീ ഭക്ഷണം, അതൊക്കെയാണ് അതിനകത്തുള്ളത്. അതിൻ്റെ പിന്നിൽ കാണുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ, ഗോൾഡൻ ടെമ്പിൾ ആണ് പിന്നിൽ കാണുന്നത്. എന്ത് മനോഹരമായ ദൃശ്യമാണെന്ന് പറയുമോ, എത്ര ഭംഗിയാണെന്ന് പറയുമോ, അത് ഈ വൃത്തിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. വളരെ വൃത്തി. സത്യത്തിൽ നിന്ന് തൊട്ട് മുമ്പിൽ ഞങ്ങൾ പോയിട്ട് വരുന്നത് മധുര, കൃഷ്ണൻ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ മധുര, ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നാണ് വരുന്നത്. അവിടെ എത്ര വൃത്തികേടായിട്ട് സ്ഥലങ്ങളൊക്കെ വെച്ചിരിക്കണം എന്ന് പറയുക, ശരിക്കും സങ്കടം തോന്നി. എന്തുകൊണ്ടാണ് അവരൊന്നും വൃത്തിയായിട്ടൊന്നും വെക്കാത്തതെന്ന് തോന്നി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എത്ര ഭംഗിയായിട്ട്, എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നറിയോ. നല്ല തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ആർക്കും തിരക്കാൻ അനുഭവപ്പെടുന്നോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. അതിൻ്റെ തന്നെ വിവിധ കാഴ്ചകളും ഓരോരോ സ്ഥലത്തുള്ള സംഭവങ്ങളും. വീണ്ടും നമ്മൾ പുറത്തിറങ്ങി, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. സാധാരണ കച്ചവടക്കാരൊക്കെ ഉള്ള പോലെ തന്നെ വളരെ തിരക്കാണ് മൊത്തത്തിലെ പുറത്ത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള പഞ്ചാബിൻ്റെ ദൃശ്യമാണ്, അമൃത്സറിൻ്റെ ദൃശ്യമാണ്. അമൃത്സറിൻ്റെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലാണ്, അതായത് അധികം തേക്കാത്ത ചുമരുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ നിറയെ കാണുന്ന സാധനങ്ങൾ, ഒരു ബൈക്കിൻ്റെ ഒരു സാധനവും രണ്ട് ഇതിലും വെച്ചിട്ടുള്ള സാധനങ്ങളാണ് നിറയുണ്ട്. കൊച്ചിയിലും പിന്നെ ഡൽഹിയിലും കണ്ടു നിറയെ, ഇവിടെ അമൃത്സറിലും ഉണ്ട് നിറയെ ഉണ്ട്. വളരെ ഇലക്ട്രിക്കലാണ്, നമ്മളൊരു ഇലക്ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ഗംഭീര സംഭവം, അതായത് വളരെ നല്ല
കൂടെ ട്രൈ ചെയ്യാട്ടോ ഇടയ്ക്കിടെ ഈ ജ്യൂസും മോസംബി ജ്യൂസാണ് പിന്നെ ഞാനുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഞാനുണ്ട് ഇതിനോട്ടം കുടിച്ചു കഴിഞ്ഞിട്ട് കിളിപ്പോയ പോലെ നിൽക്കുന്നുണ്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേ ഉച്ചയ്ക്ക് കണ്ട അതേ സ്ഥലം തന്നെ വൈകുന്നേരത്തെ കാലാവസ്ഥ നല്ല രസമാണ് നിറയെ ആളുകൾ വരുന്നുണ്ട് ഒരു ഹാപ്പനിങ് പ്ലേസും കൂടിയാണ് ഇവിടെ നിറയെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിലും ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഷോപ്പിങ്ങിൻ്റെ ഈ പറയുന്നതാണ് കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് രാവിലത്തെ സുവർണക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്നത് വൈകുന്നേരത്തെയും രാത്രിയിലത്തെയും സുവർണക്ഷേത്രമാണ് രണ്ടും രണ്ട് ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം രാവിലെയും രാത്രിയും രണ്ട് സമയത്തും വരാൻ ശ്രദ്ധിക്കണം രാവിലെ അതിൻ്റെ വേറൊരു ഭംഗിയാണ് രാത്രി അതിമനോഹരം അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെയിൽ താഴാനുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ലൈറ്റും അതിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ സുവർണക്ഷേത്രത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം വളരെ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു അവിടെ തന്നെ അത് വളരെ നല്ല സംഭവമായിരുന്നു സുവർണക്ഷേത്രത്തിൻ്റെ രാത്രിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാത്രിയിലുള്ള സുവർണക്ഷേത്രത്തിന്റെ കാഴ്ച എന്താ കാഴ്ച എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ടിൽ ദെൻ ബൈ താങ്ക് യു